ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ക്ലേ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരൊക്കെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ നോട്ടിഫിക്കേഷനും എനേബിൾ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു പഴയ പാത്രം ഞാനെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഫെവിക്കോളാണ്. ഫെവിക്കോൾ ഒരു കപ്പ് എടുക്കുകയാണ്. അപ്പോൾ ഒരു കപ്പിൽ നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ആ കപ്പിന് അതേ അളവിൽ തന്നെ വേണം നമ്മൾ കോൺഫ്ലോർ ചേർക്കാനായിട്ട്. കോൺഫ്ലോർ ആണ് നമ്മളിതിന് യൂസ് ചെയ്യുന്നത്. വേറെ ഒരു പൊടികളൊന്നും അല്ല, കോൺഫ്ലോർ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഇത്രയും ഫെവിക്കോൾ എടുത്തു. ഇതൊരു കപ്പുണ്ട്, ഒന്ന് അളന്നെടുത്തിട്ടുണ്ട്. നമുക്ക് എന്തോരം ക്വാണ്ടിറ്റി ക്ലേ വേണം എന്ന് വെച്ചാൽ അതനുസരിച്ച് ഫെവിക്കോളും എല്ലാം എടുക്കുക. അപ്പോൾ അത് നമ്മളുടെ ഒരു കുക്കറിലേക്ക് ഒഴിച്ചു. കുക്കറിലേക്ക് ഒഴിച്ചതെന്ന് വെച്ചാൽ അതൊരു പഴയ കുക്കറാണ്, അപ്പോൾ ഞാൻ ഉപയോഗിക്കാത്തൊരു പാത്രം ആയതുകൊണ്ട് അതിലേക്ക് എടുത്തു എന്നേ ഉള്ളൂ. ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു കപ്പിന് അതേ അളവിൽ തന്നെ ഒരു കപ്പ് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. ഈ ഒരു ക്ലേ ഉണ്ടാക്കാനായിട്ട് കോൺഫ്ലോർ തന്നെ യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇതിന് പകരമായിട്ട് നമുക്ക് മൈദയോ ഗോതമ്പ് പൊടിയൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം, എന്നാലും അത് പെട്ടെന്ന് കേടാവാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതാണ് കുറച്ചുകൂടി നല്ലത്. ഇനി ഇതിലേക്ക് വിനാഗിരി ചേർക്കുകയാണ്, അത് 2 സ്പൂൺ ചേർക്കാം. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കുക്കിംഗ് ഓയിൽ, വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ട, അതിന് പകരം വേറെ ഏതെങ്കിലും ഒരു കുക്കിംഗ് ഓയിൽ ചേർക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒട്ടും കട്ടയൊന്നും കെട്ടാതെ നന്നായിട്ട് നല്ല പേസ്റ്റായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് വേണം നമുക്കിനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഗ്യാസ് അടുപ്പിലേക്ക് വെച്ചിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കുക. കുറച്ച് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ വെള്ളമൊക്കെ ഇങ്ങനെ വറ്റി വറ്റി അതൊന്ന് ഡ്രൈ ആയി വരാൻ തുടങ്ങും. എന്നാലും മാക്സിമം നമുക്ക് പറ്റുന്ന പോലെ തന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഇത് കണ്ടോ, കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഒരു സ്ലിമ്മിലിട്ടാൽ മതി, അപ്പോൾ തന്നെ വേഗം ഇതൊന്ന് ഡ്രൈ ആയി കിട്ടും. അപ്പോൾ അതിങ്ങനെ ഡ്രൈ ആയി തുടങ്ങുമ്പോൾ തന്നെ ഓഫ് ചെയ്തേക്കുക. ഇനി ഇത് കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചൊന്ന് സോഫ്റ്റാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാൻ താഴേക്ക് കുറച്ച് ലിപ് ബാം ആണ് എടുത്തത്. ലിപ് ബാം എടുക്കണം എന്നില്ല, ഏതെങ്കിലും ഒരു ലോഷനോ ക്രീമോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് എടുക്കുക കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട്. അപ്പോൾ അതൊന്ന് എടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ്. നമ്മളുടെ മാക്സിമം ശക്തി ഉപയോഗിച്ച് നന്നായിട്ട് കുഴയ്ക്കുക. നമ്മൾ മാവൊക്കെ കുഴയ്ക്കില്ലേ, അതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ അത്രയും കുഴയ്ക്കുന്തോറും നമ്മളുടെ ക്ലേക്ക് നല്ല സോഫ്റ്റ്നെസ് കൂടും. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നമ്മൾ അത്രയും ക്വാണ്ടിറ്റി എടുത്തതിൽ നിന്ന് കുറച്ച് അധികം ക്ലേ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറേ നാളത്തേക്ക് നമുക്ക് ഓരോ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യാനായിട്ടുള്ള ക്ലേ ഉണ്ടത്. അപ്പോൾ ഞാൻ അതൊന്ന് ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ പുറത്ത് കുറച്ച് ക്രീമും കൂടി ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പം പുറത്തൊന്ന് ഡ്രൈ ആവാതിരിക്കാനായിട്ട് കുറച്ച് ക്രീമൊന്ന് തേച്ച് കൊടുത്തിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു കവറിലോ അല്ലെങ്കിൽ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇട്ട് വെച്ചിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഞാനിപ്പോൾ 2ാമത്തെ തവണയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയത് മുഴുവൻ തീർന്നു. അത് ഞാനൊരു 7 മാസത്തോളം ഞാൻ ഉപയോഗിച്ചു, ചീത്തയായ ഒന്നുമില്ല. അപ്പോൾ ഇതേം നമുക്ക് അതേപോലെ തന്നെ എത്ര നാൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതിനായിട്ടാണ് നമ്മൾ പ്രിസർവേറ്റീവ്സ് ആയിട്ട് വിനാഗിരിയൊക്കെ ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇതുപോലെ കുറച്ച് ക്ലേ എടുക്കുക. ക്ലേ എടുത്തിട്ട് നമുക്ക് അത് ഉടനെ അടച്ച് വെക്കണം കേട്ടോ. അത് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇതുപോലെ വേണമെങ്കിൽ കുറച്ച് അക്രിലിക് പെയിൻറ്റോ എന്തെങ്കിലും ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കൈവച്ചിട്ട് ഒന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ ക്ലേക്ക് ആ കളർ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലേയിൽ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിലും അങ്ങനെയും ചെയ്യാം. ഈ ക്ലേ ഉപയോഗിക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് പൗഡർ ഉപയോഗിക്കാം. നമ്മുടെ ടാൽക്കം പൗഡർ ഉണ്ടല്ലോ, അത് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കയ്യിൽ അത് ഒട്ടിപ്പിടിക്കാതെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ക്ലേ വെച്ചിട്ട് പെട്ടെന്നൊരു ഫ്ലവർ ഉണ്ടാക്കി നോക്കാം. സാധാരണ നമ്മൾ ഉപയോഗിക്കാറുള്ളൊരു ക്ലേ എന്ന് പറയുന്നത് ഫെവിക്രിലിൻ്റെ മോൾഡിറ്റ് ആണ്. അത് നല്ല ക്ലേ തന്നെയാണ്, പക്ഷെ അത് പെട്ടെന്ന് ഡ്രൈ ആകും. അതായത് അതിൻ്റെ ഹാർഡ്നറും റേസിനും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡ്രൈ ആകും. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുന്ന ക്ലേ അത്ര പെട്ടെന്ന് ഡ്രൈ ആവില്ല. അത് നമ്മളൊരു 24 hours തന്നെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഡ്രൈ ആയി നല്ല കല്ല് പോലെ തന്നെ ആയി കിട്ടും. പക്ഷെ എന്നാൽ അത്ര പെട്ടെന്ന് തന്നെ അത് ഡ്രൈ ആകുമില്ല. അപ്പോൾ നമുക്ക് സമയമെടുത്ത് തന്നെ എന്തെങ്കിലും ഒരു മോൾഡിലേക്കൊക്കെ ആക്കണം, അല്ലെങ്കിൽ ഒരു ഷേപ്പിൽ മോഡൽ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള സമയം കിട്ടും. പക്ഷേ മറ്റേ ക്ലേ പെട്ടെന്ന് ഡ്രൈ ആകുമ്പോൾ നമുക്ക് അങ്ങനെ പറ്റാറില്ല. അപ്പോൾ എനിക്ക് അങ്ങനെ കുറച്ച് തവണ അത് ഉപയോഗിച്ചിട്ട് ക്ലേ വേസ്റ്റായി പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ക്ലേ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാനും പറ്റും. നല്ല സാവകാശം എടുത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഈ ക്ലേ ഉണ്ടാക്കിയിട്ട് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇട്ടിട്ട് നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചിരുന്നാൽ മതി. ഇനി ഫ്രിഡ്ജിൽ വെക്കണം എന്ന് തോന്നുകയാണെങ്കിൽ വെക്കാം. അപ്പോൾ നമ്മളിത് ഉപയോഗിക്കുന്നതിന് കുറേ നേരം മുമ്പേ എടുത്ത് പുറത്ത് വെക്കാം. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പുറത്ത് വെച്ചിരുന്നാലും മതി. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു 7 മാസം ഉപയോഗിച്ചിരുന്നു, അത് പുറത്ത് തന്നെയാണ് ഇരുന്നിരുന്നത്. പക്ഷേ ഞാൻ പേപ്പർ ക്ലേ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് കേട്ടോ ഇതിന് മുമ്പ്. അതിൻ്റെ വീഡിയോയും ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതായത് കുറച്ച് ഇരുന്ന് കഴിയുമ്പോഴേക്കൊരു ബാഡ് സ്മെല്ല് വരുന്ന പോലെ.
അപ്പോൾ എനിക്ക് നല്ലതായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളുടെ ഷെയർ ചെയ്യാറുള്ളൂ. അതുകൊണ്ട് ഞാൻ ആ വീഡിയോ കാണിക്കാതിരുന്നത്. അപ്പോൾ ഈ ഒരു ക്ലേ മെഷീൻ നല്ലതാണ്, ഞാൻ കുറേ നാളായിട്ട് ഉപയോഗിക്കുന്ന ഒരു ക്ലേ ആണ്. ഇത് കണ്ടോ, ഇത് ഞാൻ വിഷുവിന് ചെയ്തൊരു വർക്കായിരുന്നു. ഇത് ചെയ്തിട്ട് നന്നായിട്ട് വാർണിഷൊക്കെ അപ്ലൈ ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ ഇതുവരെ പൂപ്പൽ പിടിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.